സൂയിസ് കനാലിന് കുറുകെ ദിവസങ്ങളോളം കുടുങ്ങിക്കിടന്ന കപ്പൽ ബീമൻ എവർഗിവനിലെ ഇന്ത്യക്കാരായ ജീവനക്കാർക്ക് അഭിനന്ദന പ്രവാഹം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഡച്ച് സ്ഥാപനമായ സ്മിത് സാവേച്ചും കപ്പലിന്റെ ഉടമസ്ഥാവകാശമുള്ള കമ്പനിയും ജീവനക്കാരുടെ പ്രവൃത്തിയെ പുകഴ്ത്തിയിട്ടുണ്ട് ചൈനയിൽ നിന്നും പുറപ്പെട്ട കപ്പലിലെ ക്രൂ അംഗങ്ങളും ഇന്ത്യക്കാരാണ് ഇവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പരമാവധി സഹകരിച്ചുവെന്നാണ് കപ്പലിന്റെ സാങ്കേതിക മാനേജ്മെന്റ് വിഭാഗത്തിന്റെ ചുമതലയുള്ള ബെർണാൻ ഷൂൾ ഷിപ്പ് മാനേജ്മെന്റ് പറയുന്നത് ഇന്ത്യക്കാരായ ജീവനക്കാർ എപ്പോഴും കപ്പലിൽ തന്നെ തുടരുകയാണെന്നും ബി എസ് എം വ്യക്തമാക്കി ജീവനക്കാർ സുരക്ഷിതരും ആരോഗ്യവാന്മാരുമാണ് കപ്പൽ നീക്കാനുള്ള ശ്രമങ്ങൾ അവർ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ അശ്രാന്തമായ കഠിനാധ്വാനവും പ്രൊഫഷണലിസവും വളരെയധികം വിലമതിക്കപ്പെടുന്നു ലോകത്തിന് തന്നെ മാതൃകയാണെന്നും ബി എസ് എം വ്യക്തമാക്കി ഒരു ഭാഗത്ത് അഭിനന്ദന പ്രവാഹമാണെങ്കിൽ മറുഭാഗത്ത് ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കപ്പലിലെ ജീവനക്കാർക്കെതിരെ സൂയസ് കനൽ അതോറിറ്റി നടപടിയെടുക്കുമോ എന്നതാണ് ആശങ്കയ്ക്ക് കാരണം ജീവനക്കാർക്കെതിരെ ക്രിമിനൽ കുറ്റം അടക്കം ചുമത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കപ്പലിന്റെ ക്യാപ്റ്റനും ചില ജീവനക്കാർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്നും സംഭവത്തിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ജീവനക്കാരെ വീട്ടുതടങ്ങളിൽ ആക്കിയേക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കപ്പൽ എങ്ങനെയാണ് കനാലിൽ കുടുങ്ങിയത് എന്നത് സംബന്ധിച്ച് അന്വേഷണവും ഉടൻ തുടങ്ങും ഇതിനായി ഡേറ്റാ റെക്കോർഡിംഗ് അടക്കം പരിശോധിക്കുകയാണ് ലോകവ്യാപകമായ ചരക്കുനീക്കം പ്രതിസന്ധിയിലാക്കി കുറുകെ കുടുങ്ങിക്കിടക്കുന്ന എവർഗിവനെ ആറ് ദിവസത്തെ പ്രയത്നത്തിനൊടുവിലായിരുന്നു ഇന്നലെ ചലിപ്പിച്ചു തുടങ്ങിയത് മാർച്ച് കുറുകെ കിഴക്കൻ തീരത്തെ മണൽത്തിട്ടയിൽ കപ്പൽ ഇടിച്ചുകയറിയത് ഉച്ചയ്ക്ക് മൂന്നോടെയാണ് തടസ്സങ്ങളെല്ലാം നീക്കി കപ്പൽ യാത്ര തുടങ്ങിയത് കനാലിലൂടെയുള്ള ഗതാഗതം പുനസ്ഥാപിച്ചു ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നായിരുന്നു ഇത് പൂർണ്ണ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കപ്പലിന്റെ തുടർയാത്ര എന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി